ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഏലിയാസ് ലീവാ മൂശ കാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരത്തിൻ്റെ ചിന്തകളെ ഉപേക്ഷിക്കുവാനും ഒപ്പം ആഴമായ വിശ്വാസത്തോടെ തമ്പുരാനിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുമായിട്ടാണ് ഇന്നത്തെ വായനകൾ നമ്മളെ അനുസ്മരിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9:1-6 വചന ഭാഗത്ത് ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് യുദ്ധം നൽകുന്നതിനെ കുറിച്ച് ഒക്കെയുള്ള വിവരണമാണ്. അപ്പോൾ ദൈവം അവർക്ക് യുദ്ധത്തിൽ വിജയം നൽകുന്നത് അവരുടെ കഴിവുകൊണ്ടോ അവരുടെ നന്മകൾ കൊണ്ടോ അല്ല എന്ന് വചനം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൻ്റെ ചിന്തകളെ ഉപേക്ഷിക്കാനായിട്ടാണ് വചനം അവരോട് ആവശ്യപ്പെടുക. അവരെ കൊണ്ട് അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ ദൈവം അവരെ കൊണ്ട് ചെയ്യിച്ചത് അവർക്ക് കൂടുതൽ അഹങ്കരിക്കുവാനായിട്ടല്ല, മറിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടാണ് എന്ന് വചനം അവിടെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാലും ഇപ്രകാരം എന്നെ കൊണ്ട് അസാധ്യമെന്ന് കരുതുന്ന ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായത് ഒക്കെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് കൂടുതൽ അഹങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാനെ നന്ദി പറഞ്ഞു ജീവിക്കുവാനായിട്ടാണ്. അതേ ചിന്ത തന്നെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:1-8 വചന ഭാഗത്തും നമ്മൾ കാണുക. വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ നിറവേറ്റുന്ന ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്ന പ്രവാചകനെയാണ് വചനം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരിക. മൂന്നാമത്തെ വായന, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:1-11 വചന ഭാഗത്ത് അവിടെ തനിക്ക് വ്യക്തിപരമായി ലാഭം എന്ന് കരുതാവുന്ന, നേട്ടമായിട്ട് കരുതാവുന്ന കാര്യങ്ങളിൽ അഹങ്കരിക്കാതെ അതിനെയൊക്കെ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കരുതുന്നതിൽ സന്തോഷിക്കുന്ന അപസ്തോലനെയാണ് നമ്മൾ കാണുക. ഇനി ഇതൊക്കെ എന്തിനാണ് എന്ന് ചിന്തിച്ചാൽ 9 വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് എന്നാണ് പൗലോസ് ലിഹ പറയുക. അപ്പോൾ ജീവിതത്തിലെ ചില നേട്ടങ്ങളിൽ വളർച്ചയിൽ അഭിമാനിക്കാതെ അഹങ്കരിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതിക്കൊണ്ട് അതിനെയൊക്കെ ഒരുപക്ഷെ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് കരുതുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്, നേടുന്നത് എന്നാണ് പൗലോസ് അപ്പസ്തോലൻ അവിടെ പറയുക. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:14-20 വചന ഭാഗത്ത് അവിടെ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈശോ അപസ്മാര രോഗിയായ ഒരു യുവാവിനെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഈ സംഭവം എപ്പോൾ നടക്കുന്നു എന്നതും ഇതിലെ കഥാപാത്രങ്ങളുടെ ചില പ്രത്യേകതകളും ഒക്കെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഈ വചനഭാഗം കൂടുതൽ ആഴത്തിലും വ്യക്തതയോടെയും മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:1-13 വചന ഭാഗത്ത് വിവരിക്കുന്ന മലമുകളിലെ ഈശോയുടെ രൂപാന്തരീകരണത്തിനും മഹത്വീകരണത്തിനും ശേഷമാണ് താഴ്വരയിലെ സാധാരണ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുക. ഇത് ശിഷ്യർക്ക് ഒരു വലിയ പാഠമാണ് ഈശോ നൽകുന്നത്. കാരണം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങളിവിടെ 3 പണിയട്ടെ എന്ന് പത്രോസ് മലമുകളിൽ വെച്ച് ഈശോയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആയിരിക്കുക മാത്രമല്ല ശിഷ്യത്വം, അത്
വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് ആശ്വാസമാകാനും കഴിയേണ്ടതാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ഇവിടെ ആദ്യമായിട്ട് തന്നെ. ക്രിസ്തീയ ആത്മീയത, മതാത്മക ജീവിതം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ശിഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് സഹജീവികളുടെ വേദനകളില് അവരുടെ സങ്കടങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് തമ്പരാനെ കൂട്ടുപിടിച്ച് നിന്നെ കൊണ്ടാവുന്ന രീതിയിൽ അതിന് പരിഹാരം തേടലാണ് എന്ന് ഈശോ ഇവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖത്തെക്കുറിച്ച് കൂടി ഈശോ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മലമുകളിലെ മഹത്വീകൃതമായ ക്രിസ്തു അനുഭവത്തെ ആവോളം ആസ്വദിക്കുക മാത്രമല്ല, മറിച്ച് ആ ഒരു അനുഭവത്തെ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നതാണ് എന്ന് കർത്താവ് അർത്ഥമാക്കുകയാണ്. വേദനിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നിനക്ക് സാധിക്കുന്ന ഇടത്താണ് നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുന്നത് എന്ന് ഈശോ തന്റെ ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെയുള്ള കഥാപാത്രങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഈ പിശാച് ബാധിതന്റെ അപ്പനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അത് വളരെ ആഴമായൊരു വിശ്വാസമാണ് എന്ന് നമ്മൾ കാണുകയാണ്. കാരണം അദ്ദേഹം ആദ്യം ഈശോയെ അന്വേഷിച്ച് വരുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാരെയാണ് കാണുക. പക്ഷെ ശിഷ്യര് പരാജയപ്പെട്ടു പോയപ്പോൾ പോലും അവന് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതാണ് അവന്റെ പ്രത്യേകത. അതിനാലാണ് കാത്തു നിൽക്കാനായിട്ട് അവൻ മനസ്സ് കാണിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഈ മനുഷ്യനിൽ നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് അവന്റെ ആഴമായ വിശ്വാസവും, രണ്ടാമതായിട്ട് കാത്തു നിൽക്കാനായിട്ട് അവൻ കാണിക്കുന്ന ക്ഷമയുമാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളൊക്കെ നിരാശരായിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഒക്കെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഇതെന്റെ ജീവിതത്തിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ഈ മനുഷ്യൻ വിശ്വാസം കൈവിടാതെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ അയാളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത, അത് നമ്മുടെ ജീവിതത്തിന് നമ്മൾ മാതൃകയാക്കി മാറ്റേണ്ടതാണ് എന്ന് വചനം ഇന്ന് നമ്മളോട് പറയുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് മനുഷ്യരിലുള്ള നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സഭയിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആടി ഉരയുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടായേക്കാം. ദൈവത്തിൻ്റെ പ്രതിനിധികളെന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളിലുള്ള നമ്മുടെ വിശ്വാസം, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങളോ അവസരങ്ങളോ നമുക്കുണ്ടായേക്കാം. പക്ഷേ എന്തു തന്നെ ആയാലും തമ്പുരാനിലുള്ള നിന്റെ വിശ്വാസവും തമ്പുരാനിലുള്ള നിന്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ അവന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കണം എന്നാണ് ഈ മനുഷ്യന്റെ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം. രണ്ടാമതായിട്ട് നമ്മളിവിടെ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ ശിഷ്യന്മാരാണ്. പ്രത്യേകിച്ചും 9 ശിഷ്യന്മാർ അവിടെ താഴ്വാരത്തിൽ ഉണ്ടായിരുന്ന 3 പേരാണ് ഈശോടൊപ്പം മലമുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഈ താഴ്വാരത്തിൽ ഉണ്ടായിരുന്ന 9 ശിഷ്യന്മാരും അവരെ പരാജിതരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം അവരെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവിടെ കൂടിയിരുന്ന ജനങ്ങളും പ്രത്യേകിച്ചും ഫരിസേയരും ജനപ്രമാണികളും ഒക്കെ തീർച്ചയായിട്ടും അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, അവരെ കളിയാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു പരാജയപ്പെട്ട അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്, ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 3:13-15 വചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് 3 നിയോഗങ്ങളാണ് നൽകുന്നതായിട്ട് കാണുക. തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായിട്ടുള്ള നിയോഗം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ടുള്ള അവകാശം, അധികാരം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10:1 ലൂക്കായുടെ സുവിശേഷം 9 ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും
എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവരിതൊക്കെ ചെയ്തിട്ടുമുണ്ട്. കാരണം ശിഷ്യന്മാര് മടങ്ങി വന്നിട്ട് തങ്ങളുടെ അനുഭവങ്ങൾ ഈശോയോട് പങ്കുവെക്കുമ്പോൾ അവിടെയും ഇക്കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മർക്കോസിന്റെ സുവിശേഷം 5:3 13 നമ്മൾ കാണുന്നുണ്ട് അനേകം പിശാചുകളെ പുറത്താക്കിയതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം കഴിവും ശക്തിയും അധികാരവും ഒക്കെ ഉള്ള ശിഷ്യന്മാരാണ് ഇവിടെ പരാജയപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുക. എന്തായിരിക്കാം ഒരുപക്ഷെ അവരുടെ പരാജയത്തിന്റെ കാരണം എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് നമുക്ക് പിന്നീട് കാണാം. പക്ഷേ ഈ ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവരിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരുപക്ഷെ അവരെ കൊണ്ട് ഈ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിലും അവര് ഈ പിതാവിനെ അനുനയിപ്പിച്ച് കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കാനായിട്ട് ഒരുപക്ഷെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം ആ മനുഷ്യൻ അവിടെ കാത്തുനിന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ശിഷ്യത്വ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാനായിട്ടോ അവരുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുവാനായിട്ടോ ഒന്നും എന്നെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ കർത്താവിലേക്ക് അവരെ അടുപ്പിക്കാനായിട്ടും കർത്താവിലേക്ക് അവരെ ചേർത്ത് നിർത്താനായിട്ടും കർത്താവിന് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ടുമുള്ളൊരു സാഹചര്യം എന്നെ കൊണ്ട് ഒരുക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. അവിടെയാണ് ഞാനൊരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുന്നത്. അതെൻ്റെ ശിഷ്യത്വ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമതായിട്ട് ഇവരിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം തങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിട്ടാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു കുറവ് എന്താണ്, അല്ലെങ്കിൽ നേരത്തെ ഒരു ശക്തി അവർക്കുണ്ടായിരുന്നു എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്, ശോഷിച്ചു പോയത് എന്ന് കർത്താവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ ശിഷ്യന്മാര്. ഇത് നമ്മുടെ ജീവിതത്തിലും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, എവിടെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കാനും മനസ്സിലാക്കാനും മാറ്റം വരുത്താനും എനിക്ക് സാധിക്കണം. അവിടെയാണ് എൻ്റെ ജീവിതം ഫലപ്രദമായ ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുമാണ്. ഇനി മൂന്നാമതായിട്ട് ഇവിടുത്തെ പ്രധാന കഥാപാത്രം അത് ഈശോ തന്നെയാണ്. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് അവരോട് പ്രതിവചിക്കുന്നുണ്ട്, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഒരു രീതിയിൽ അവരെ വഴക്ക് പറയുകയാണ്. ഈശോ എല്ലാവരെയും ശാസിക്കുകയാണ്. ശിഷ്യന്മാരെ ഉൾപ്പെടെയാണ് ഈശോ അവിടെ ശാസിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനുശേഷം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈശോ ശിഷ്യരോട് തനിച്ചായിരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് മക്കളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാനായിട്ട് അവരെ ചില അവസരങ്ങളിൽ ശാസിക്കാനായിട്ടൊക്കെയുള്ള ഒരു ഉത്തരവാദിത്തം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നേർവഴി, ശരിയായ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുമുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി എന്തായിരുന്നു ശിഷ്യരുടെ ജീവിതത്തിലെ പരാജയത്തിനുള്ള കാരണം, അവരുടെ പ്രശ്നം എന്താണ് എന്ന്? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ വിശ്വാസക്കുറവാണ്. ഇവിടെ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസരാഹിത്യം കൊണ്ട് അല്ലെങ്കിൽ അല്പവിശ്വാസം കൊണ്ട് തന്നെ എന്ന്. രണ്ടാമതായിട്ട് ഇതേ സംഭവത്തിൻ്റെ തന്നെ വിവരണം മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് പ്രാർത്ഥനയുടെ കുറവ് ഉണ്ടായിരുന്നു എന്ന്. മൂന്നാമതായിട്ട് ഒരു പക്ഷേ നമ്മൾ ഈ വചനഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വ്യക്തിപരമായ ചില പോരായ്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം ഇവിടെ ഈശോ 17-ാമത്തെ വാക്യത്തിൽ അവരോട് പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ എന്നതാണ്. അപ്പോൾ അവർക്ക് എവിടെയൊക്കെയോ വിശ്വാസ ജീവിതത്തിലും
സാൻമാർഗിക ജീവിതത്തിലുമൊക്കെ ഒരുപക്ഷെ മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ടാകാം. ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വഴി മാറിപ്പോയിട്ടുണ്ടാകാം, ദിശാബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതൊക്കെ കൂടി ശിഷ്യരുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ഇപ്രകാരം നമ്മുടെ പരാജയങ്ങളെ, പ്രത്യേകിച്ചും വിശ്വാസ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെ, പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പോരായ്മകളെ ഒക്കെ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഇടങ്ങളിലാണ് ഫലപ്രദമായ ശിഷ്യത്വ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി തുടർന്ന് വരുന്ന വചനഭാഗത്ത് ഈശോ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വചനമായിട്ട് ഇത് മാറാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ വചനത്തെ അതിൻ്റെ വാച്യാർത്ഥത്തിൽ തന്നെ എടുത്താൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വചനമാണ്. ഇവിടെ ഈശോ കടുക് മണിയോളമുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, അതിൻ്റെ സൈസിനെ കുറിച്ചല്ല ഈശോ അവിടെ അർത്ഥമാക്കുക. അതിനുമപ്പുറമായിട്ട് ആ കടുക് മണിയുടേതായിട്ടുള്ള ഒരു ദൃഢതയെക്കുറിച്ചും, അതുപോലെ തന്നെ അതൊരു വിത്താണ്, കടുക് മണി എന്ന് പറയുന്ന വിത്താണ്. വിത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അതിൽ ജീവനുണ്ട്, അതിന് വളരാനും പടർന്ന് പന്തലിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അതിനുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതവും ഇപ്രകാരം ജീവനുള്ളതും ജീവിതമുള്ളതും വളരുന്നതുമാകണമെന്നാണ് തീർച്ചയായിട്ടും കർത്താവ് കൂടുതലായിട്ട് അവിടെ അർത്ഥമാക്കുക. രണ്ടാമതായിട്ട് മലയെ മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ അതും യഹൂദരെ സംബന്ധിച്ച് കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു പദപ്രയോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം യഹൂദരുടെ ഇടയിൽ നിയമവും ദൈവപ്രമാണങ്ങളുമൊക്കെ ഗഹനമായും വ്യക്തമായും സംശയ നിവാരണം നടത്താനും വ്യാഖ്യാനിക്കാനും കഴിവുള്ള റബ്ബിമാരെ, ഗുരുക്കന്മാരെ ഒക്കെ അവർ ഇടിച്ചു നിരത്തുന്നവർ, തകർത്ത് തരിപ്പണമാക്കുന്നവർ, പൊടിയാക്കി മാറ്റുന്നവർ എന്നൊക്കെ അർത്ഥം വരുന്ന ചില വാക്കുകളിൽ വിശേഷിപ്പിക്കുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരർത്ഥത്തിലാണ് നമ്മൾ മലയെ മാറ്റുക എന്നത് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ജറമിയ പ്രവാചകനെ കർത്താവ് വിളിക്കുമ്പോൾ ജറമിയയുടെ പുസ്തകം 1:10 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി തന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതൊന്നും അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്കിൻ്റെ ഒരു അർത്ഥത്തിലല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറമായിട്ടുള്ള ചില വ്യംഗ്യ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ കൂടിയാണ് മലയെ മാറ്റുക എന്ന് പറഞ്ഞാൽ, എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രതിബന്ധവും പ്രതിസന്ധിയും അതിജീവിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത അതിന് കഴിയും എന്നാണ് കർത്താവ് അവിടെ അർത്ഥമാക്കുക, വിശ്വാസം കൊണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആഴമായിട്ട് പരിശോധിക്കാം. വിശ്വാസ ജീവിതത്തിലെ, പ്രാർത്ഥനാ ജീവിതത്തിലെ, വ്യക്തിപരമായ ജീവിതത്തിലെയൊക്കെ പോരായ്മകളെ, കുറവുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിന് മാറ്റം വരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം തന്നെ ആദ്യ വായനകളിൽ കണ്ടതുപോലെ അഹങ്കാരത്തിൻ്റെ ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് എല്ലാ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ എൻ്റെ കഴിവിനും അപ്പുറമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയാണ് എന്ന ചിന്തയോടെ കൂടുതൽ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.